ലോക്ക്ഡൌൺ നിലവിൽ വന്നതിന് ശേഷം അതിന് മുന്നേ തന്നെ തിയേറ്ററുകളൊക്കെ അടച്ചു കഴിഞ്ഞു, മാളുകളൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലും സ്ഥിതി അത് തന്നെയാണ്. ഏകദേശം ഒരു മാസത്തോളം ആകുന്നു ഇപ്പോൾ തിയേറ്ററുകളെല്ലാം സ്തംഭനാവസ്ഥയിലായിട്ട്. എല്ലാ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും നിർത്തിവെച്ചിരിക്കുകയാണ്. എല്ലാ താരങ്ങളും അവരവരുടെ വീടുകളിൽ ഇപ്പോൾ സുരക്ഷിതരായി കഴിയുകയാണ്. നമ്മുടെ പൃഥ്വിരാജും കൂട്ടരും മാത്രമേ ഉള്ളൂ ജോർദാനിൽ അകപ്പെട്ടു പോയത്. ഈ ഒരു സ്തംഭനാവസ്ഥയിൽ ചില വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മാറ്റയുടെ ഭാരവാഹിയായ ബൈജു കൊട്ടാരക്കര. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ തിയേറ്റർ ഉടമകൾ ഇപ്പോൾ തന്നെ ഏകദേശം 34 കോടിയോളം രൂപ നിർമ്മാതാക്കൾ കൊടുക്കാനുണ്ട്. കോവിഡ് വരുന്നതിന് തൊട്ട് മുന്നേ റിലീസായ ചിത്രങ്ങൾ, അതുപോലെ തന്നെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ, റിലീസാകാനുള്ള ചിത്രങ്ങൾ, ഇവയെല്ലാം ഈ പ്രശ്നം ബാധിക്കും എന്നാണ് ബൈജു കൊട്ടാരക്കര പറയുന്നത്. അതായത് ലിസ്റ്റൻ സ്റ്റീഫൻ ഏകദേശം 7 കോടിയോളം രൂപ, അതുപോലെ തന്നെ വിനയൻ ആകാശഗംഗ 2 ചെയ്ത വിനയന് ഏകദേശം 30 ലക്ഷത്തോളം രൂപ, അങ്ങനെ ഓരോരുത്തർക്കും ഏകദേശം 34 കോടിയോളം രൂപയാണ് ഇപ്പോൾ നിർമ്മാതാക്കൾക്ക് തിയേറ്റർ ഉടമകൾ കൊടുക്കാനുള്ളത്. മുൻപൊക്കെ ആയിരുന്നുവെങ്കിൽ ഒരു ചെറിയ അഡ്വാൻസ് വാങ്ങിച്ച് കൊടുത്തതിന് ശേഷമാണ് തിയേറ്റർ ഉടമകൾ സിനിമ റിലീസ് ചെയ്യാനായിട്ട് വാങ്ങുന്നത്. ഒടുവിൽ കിട്ടുന്ന തുക അഡ്വാൻസ് തുക കഴിച്ച് ബാക്കിയുള്ള തുകയാണ് നിർമ്മാതാക്കൾ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായം നിലവിലില്ല. അത് വലിയൊരു പ്രതിസന്ധിക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മുമ്പ് വളരെ ശക്തമായ ഒരു സംഘടനയായിരുന്നു മാക്ട. ഈ മാക്ടയുടെ വിനയൻ താരാധിപത്യത്തെക്കുറിച്ച് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് താരാധിപത്യം നിലനിർത്താൻ വേണ്ടിയാണ് മാക്ട പുലർത്തി ഫെഫ്ക രൂപപ്പെടുത്തിയതെന്നും ബി ഉണ്ണികൃഷ്ണൻ്റെ നേതാവായതെന്നും ഒക്കെയാണ് ഇപ്പോൾ ബൈജു കൊട്ടാരക്കര പറയുന്നത്. എന്തായാലും ഇപ്പോൾ GST പ്രശ്നം പറഞ്ഞാണ് നിർമ്മാതാക്കൾക്ക് കിട്ടാനുള്ള കാശ് തിയേറ്റർ ഉടമകൾ കൊടുക്കാതിരിക്കുന്നത്. ഇത് മലയാള സിനിമയെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കും. ഈ സിനിമകളൊക്കെ തന്നെ ഇന്ന് നടക്കാത്തൊരു സ്ഥിതിവിശേഷം സംജാതമാകും എന്നാണ് ബൈജു കൊട്ടാരക്കര ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. മലയാള ചലച്ചിത്ര വ്യവസായം മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത പോലെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. കാരണം കഴിഞ്ഞ വർഷം തന്നെ ഏതാണ്ട് 600 കോടി രൂപയോളം മുടക്കി ഈ വ്യവസായത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളിൽ ആകെപ്പാടെ ഓടിയത് 6 സിനിമകൾ മാത്രമാണെന്ന് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ 6 സിനിമകൾ കഴിഞ്ഞ് ബാക്കിയുള്ള സിനിമകൾ അതിനകത്ത് 600 കോടി രൂപയിൽ 400 കോടി രൂപയോളം നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ നഷ്ടം സംഭവിച്ച പണം എവിടെയാണ് പോയത്? ഈ പണം മൊത്തം പോയത് ഇവിടുത്തെ ചലച്ചിത്ര താരങ്ങളുടെയും ചില മുന്തിയ ചലച്ചിത്ര ടെക്നീഷ്യന്മാരുടെയും പോക്കറ്റുകളിലേക്കാണ് പോയത്, പിന്നെ ഇടനിലയ്ക്ക് നിന്ന ചില ആളുകളുടെയും. മലയാള സിനിമയുടെ ഈ പോക്കിന് കടിഞ്ഞാണിടാനാണ് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു നേരായ മാർഗം ഉരുത്തിരിയാൻ വേണ്ടിയാണ് കുറേ കാലങ്ങൾക്ക് മുമ്പ് മലയാള സിനിമയിലെ മാക്ട എന്ന സാംസ്കാരിക സംഘടന മാത്രമുണ്ടായിരുന്ന സമയത്ത് തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ വേണം, അവർക്ക് തൊഴിൽ വേണം, തൊഴിലെടുക്കുന്നതിന് അവർക്ക് ന്യായമായ ശമ്പളം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാക്ട ഫെഡറേഷൻ എന്ന സംഘടന രൂപം കൊണ്ടത്. ആ സംഘടന രൂപം കൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇന്ന് സിനിമാക്കാരുടെ തന്നെ ഒരു മുതലാളിയായി നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറായും തിയേറ്ററുകാരനായും ടെക്നീഷ്യന്മാരുടെയൊക്കെ നേതാവായി നിൽക്കുന്ന ശ്രീ ബി ഉണ്ണികൃഷ്ണനെ പോലുള്ള ചില ആളുകൾ ചേർന്ന് അന്ന് ആ സംഘടനയെ രണ്ടാക്കി അത് ടെക്നീഷ്യൻസ് തമ്മിൽ പരസ്പരം തമ്മിലടുപ്പിച്ച് ഫെഫ്ക എന്നൊരു സംഘടന ഉണ്ടാക്കുകയും ചെയ്തു. ഇതുകൊണ്ട് ആർക്ക് എന്താണ് നേട്ടമുണ്ടായത്? അതേപോലെ തന്നെയാണ് അന്ന് എന്തിനു വേണ്ടി മാക്ട ഫെഡറേഷനെ നശിപ്പിക്കാൻ വേണ്ടി എങ്ങനെയാണോ പ്രവർത്തിച്ചത്, അതേപോലെ തന്നെ ലിബർട്ടി ബഷീർ എന്ന മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി, ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇത്രയും സിനിമകൾ നിർമ്മിച്ച തിയേറ്ററുകളുള്ള ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ശ്രീ ലിബർട്ടി ബഷീറിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവർ ദിലീപിനെ പ്രസിഡൻ്റാക്കി ഉണ്ടാക്കിയെടുത്തൊരു സംഘടനയാണ് ഫിയോക്ക് എന്ന ചലച്ചിത്ര തിയേറ്ററുകാരുടെ ഒരു സംഘടന. ഈ തിയേറ്ററുകാരുടെ സംഘടന വന്നപ്പോൾ നേരത്തേക്ക് ഒരു സിനിമ റിലീസാവുമ്പോൾ തിയേറ്ററുകളിൽ നിന്ന് അഡ്വാൻസ് കിട്ടുമായിരുന്നു, പടം ഓടിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിയേറ്ററിൽ നിന്ന് അതിൻ്റെ കാശ് കിട്ടുമായിരുന്നു, ഇല്ലെങ്കിൽ ഇത് വാങ്ങിക്കൊടുക്കാൻ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും എല്ലാവരും മുൻപന്തി തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ ഒരു ആവശ്യം തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത് ചില ആൾക്കാർക്ക് പുട്ടടിക്കാൻ വേണ്ടി, ചിലർക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു സംഘടനയായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ഇപ്പോൾ ആര് സിനിമ എടുത്താലും തിയേറ്ററിൽ നിന്ന് കാശ് കിട്ടുന്നില്ല, ഡിസ്ട്രിബ്യൂട്ടർ കാശ് കൊടുക്കുന്നില്ല, പിന്നെ സ്വന്തമായിട്ട് എല്ലാവരും ഡിസ്ട്രിബ്യൂഷൻ എല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ
ഈ അടുത്ത കാലത്ത് കണ്ടിരിക്കുന്ന ഒരു പ്രവണത, ഒരുപാട് പേർക്ക് തിയേറ്ററിൽ നിന്ന് കാശ് കിട്ടാനുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫന്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന ആ നിർമ്മാതാവിന് ഏതാണ്ട് 7 കോടിയോളം രൂപ തിയേറ്ററുകളിൽ നിന്ന് കിട്ടാനുണ്ട്. അതേപോലെ തന്നെ ആ ഷൈലോക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ആ തിയേറ്ററിൽ നിന്ന് കാശ് കിട്ടാനുണ്ട്. വിനയൻ്റെ സിനിമയ്ക്ക് കഴിഞ്ഞ ആകാശഗംഗ 2 എന്ന സിനിമയ്ക്ക് ഇനിയും കിട്ടാനുണ്ട് 10-30 ലക്ഷം രൂപ തിയേറ്ററിൽ നിന്ന്. എന്തുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് ഇവർ ഈ കാശ് കൊടുക്കാത്തത്? തിയേറ്ററുകാർ ഇതിൻ്റെ കാശ് കടമൊന്നുമല്ലല്ലോ അവർ മേടിക്കുന്നത്. ഈ മേടിക്കുന്ന പൈസ തിയേറ്ററിൽ സിനിമ കാണാൻ ആളുകൾ ചെല്ലുമ്പോൾ അവിടുന്ന് തന്നെ വളരെ റെഡി ക്യാഷായിട്ട് അവരുടെ കയ്യിൽ നിന്ന് കയ്യിൽ കിട്ടുന്ന കാശ്, GST കഴിഞ്ഞുള്ള കാശ് കറക്റ്റായിട്ട് നിർമ്മാതാക്കൾക്ക് കൊടുക്കാം. ഈ നിർമ്മാതാക്കൾക്ക് കൊടുക്കാതിരിക്കുന്ന മൂലം പലിശ കൊടുത്തും കിടപ്പാടം വിറ്റുമൊക്കെ സിനിമയെടുത്ത ഒരുപാട് ആളുകൾ ഇന്ന് ഓരോരോ പ്രശ്നങ്ങളിലേക്ക് തിരിയുകയാണ്. ഈ കൊറോണയുടെ പശ്ചാത്തലത്തിൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു നിഗമനമാണ്, സിനിമ ഒന്ന് പച്ച പിടിച്ച് വരണമെങ്കിൽ അടുത്ത ജനുവരി എങ്കിലും കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 30-ാം തീയതി കഴിഞ്ഞാലും സമൂഹ വ്യാപനം എന്ന ഒരവസ്ഥയിൽ നിന്ന് ഈ രോഗത്തെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ആളുകളൊക്കെ 2-3 മാസത്തേക്ക് തിയേറ്ററിൽ പോകാത്ത ഒരവസ്ഥയിലേക്ക് വരും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ വന്നാൽ വീണ്ടും ഇപ്പോൾ തന്നെ ഏതാണ്ട് 250-300 കോടി രൂപയോളം സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. സിനിമ പൂർത്തിയായിരിക്കുന്നവർ, റിലീസ് ചെയ്യാൻ പറ്റാതിരിക്കുന്നവർ, സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരുന്നവർ, അതേപോലെ തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്ത് 1-2 ആഴ്ച കഴിഞ്ഞ സിനിമകൾ, അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞ സിനിമകൾ, അങ്ങനെ പെട്ടിയിലിരിക്കുന്ന പടങ്ങൾ ഉൾപ്പെടെ ഏതാണ്ട് 100-300 കോടി രൂപ ഇൻഡസ്ട്രിയിൽ കിടപ്പുണ്ട്. ഈ പൈസ പോലും തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥ ഇന്ന് മലയാള സിനിമയിലുണ്ട്. ഇതിന് ഒരു പോംവഴിയുണ്ട് മലയാള സിനിമയിൽ. അതായത് ഏത് ലാംഗ്വേജിലാണെങ്കിലും, എസ്പെഷ്യലി ഹോളിവുഡിലാണെങ്കിൽ പോലും, ഒരു സിനിമയ്ക്ക് 1 കോടി രൂപ ബഡ്ജറ്റ് ഇട്ടാൽ ആ ബഡ്ജറ്റിൻ്റെ 80% ആ സിനിമയുടെ വർക്കുകൾക്കും, അതായത് അതിന് ടെക്നിക്കൽ വർക്കുകൾക്കും, ബാക്കി 20% പ്രതിഫലവുമായിട്ടേ പോവുകയുള്ളൂ. മലയാളത്തിലാണെങ്കിൽ ഒരു 10 കോടി രൂപ ഒരു സിനിമയ്ക്ക് ബഡ്ജറ്റ് ഇട്ടാൽ അതിലെ 8 കോടിയും പോകുന്നത് താരങ്ങളുടെ മാത്രം പോക്കറ്റിലേക്കാണ്. ബാക്കി വരുന്ന 2 കോടി രൂപ കൊണ്ടാണ് ഈ സിനിമയുടെ പ്രവർത്തനം പോലും നടത്തുന്നത്. കാരണം അത്രയ്ക്കും അധംപതിച്ച് കഴിഞ്ഞു മലയാള സിനിമ. ചില താരരാജാക്കന്മാരെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ മണിയടിച്ച് അവർക്കെന്തോ കാശ് കൊടുത്താൽ ഇവിടെ എന്തോ സംഭവിക്കും എന്നുള്ളൊരു രീതിയിലാണ് സിനിമയുടെ പോക്ക്. അതുകൊണ്ട് മലയാള സിനിമ തലയും കുത്തി താഴേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ നിലയ്ക്ക് പോയാൽ തീർച്ചയായിട്ടും സിനിമയിൽ താരരാജാക്കന്മാർ എന്ന പേര് മാത്രം പത്രത്തിൽ എഴുതി കാണാം, അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വെക്കാം. ഒരു കാരണവശാലും ജനങ്ങളുടെ മനസ്സിലോ സിനിമ ഇൻഡസ്ട്രിയിലോ ഇവർ രാജാക്കന്മാരല്ല, ഇവർ ഇതിനകത്ത് യൂദാസുകളെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ആ സമയത്ത്. കാരണം ഇത്രയധികം കാശ് ഇവർ സ്വരുക്കൂട്ടി വെച്ചിട്ട് 1 രൂപ പോലും ഇൻഡസ്ട്രിയുടെ ന്യായമായ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലേക്ക് ഇവർ മുടക്കുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അവർ സഹായിക്കുന്നതോ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നതോ ആയിട്ടൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ കൊറോണ കാലത്ത് എല്ലാ ആളുകളും മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ആ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്രത്തോളം കാശ് ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം കാശ് സംഭാവന ചെയ്തു. മലയാളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ 1 രൂപയെങ്കിലും മുഖ്യമന്ത്രിക്ക് കൊടുത്തായിട്ട് നിങ്ങൾക്കറിയാമോ? ഇവർ ചെയ്യും. സർക്കാരിൻ്റെ തന്നെ PRDയുടെ സഹായത്തോടെ ആരെങ്കിലും ഒരു പരസ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൈയെഴുതണം, നിങ്ങൾ തല കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പരസ്യത്തിന് വേണ്ടി മാത്രം നിന്ന് കൊടുക്കുന്നതൊന്നും മേന്മയല്ല എന്നുകൂടി ഈ താരങ്ങൾ ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ഇൻഡസ്ട്രിയെ നന്നാക്കണമെങ്കിൽ പണ്ട് ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഇനിയും ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം, ഈ 7 കോടിയും 8 കോടിയും ഒക്കെ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരിക്കുന്ന താരങ്ങൾ അത് 1 കോടിയിൽ താഴെയാക്കുകയും സിനിമയുടെ നിർമ്മാണ ഘട്ടത്തിലുണ്ടാകുന്ന, അല്ലെങ്കിൽ സിനിമയുടെ നല്ലതിന് വേണ്ടി സിനിമയുടെ നിർമ്മാണത്തിന് ആവശ്യമായ എമൗണ്ട് മൊത്തം എമൗണ്ടിൻ്റെ ഒരു 80% ആക്കി മാറ്റി നല്ല സിനിമകൾ നിർമ്മിച്ച് ബഡ്ജറ്റ് കുറച്ച് മലയാളത്തിൽ ഓടിക്കുകയാണ് ഏക ലക്ഷ്യം. അല്ലാതെ ഇവിടെ ഈ കുത്തിത്തിരിപ്പ് കൊണ്ടും പിന്നാമ്പുറത്തെ നുണപറച്ചിലു കൊണ്ടും ഒക്കെ നടക്കുന്ന സംഘടനാ നേതാക്കന്മാരും, അല്ലെങ്കിൽ സിനിമയിലെ ചില ആളുകളും ഈ കുത്തിത്തിരിപ്പ് കൊണ്ട് മാത്രം ഇരുന്നാൽ ഇൻഡസ്ട്രി ഇനിയും താഴേക്ക് പോവുകയുള്ളൂ. ഇപ്പോഴെങ്കിലും നിർമ്മാതാക്കൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് എനിക്കൊരു അപേക്ഷയുള്ളത്. നിർമ്മാതാക്കൾ ഒരുമിച്ച് നിന്നിട്ട് തിയേറ്ററിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ള വിഹിതം തിയേറ്ററിൽ നിന്ന് മേടിക്കണം. അതേപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമില്ലെങ്കിൽ ആ
അവരെ തന്നെ ഒഴിവാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരണം. പണ്ടൊക്കെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർമാർ നിർമ്മാതാക്കൾ കാശ് കിട്ടിയില്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് വാങ്ങിക്കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ അടുത്ത സിനിമ കൊടുക്കില്ലായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ എല്ലാം തോന്നുന്നത് പോലെയാണ്. എല്ലാം പേരും മാത്രമല്ലാതെ ഒരു കാര്യവുമില്ലാത്ത അവസ്ഥയിലേക്ക് സിനിമ ഇൻഡസ്ട്രി മാറിയിരിക്കുന്നു. ഇതിന് ഒരവസാനം വരേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ എത്രയും ബഡ്ജറ്റ് കുറച്ച് ഈ താരങ്ങളുടെ പ്രതിഫലമല്ല, സിനിമയുടെ നിർമ്മാണത്തിനാവശ്യമായ പണം കണ്ടെത്തി ആ സിനിമകൾ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, നമ്മുടെ ലിബർട്ടി ബഷീറൊക്കെ വളരെ ആക്റ്റീവായിരുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ ആ ഒരു സംഘടനയെ പൊളിച്ച് ദിലീപിൻ്റെ പേരിലുള്ള ഒരു സിയോക്ക് എന്നൊരു സംഘടന നിലവിൽ വന്നിരുന്നു. ഇത് തന്നെ താരാധിപത്യം നിലനിർത്താൻ വേണ്ടി താരങ്ങൾ മാത്രം ആസൂത്രണം ചെയ്ത ഒരു കമ്പനിയാണെന്നും ഇതുമൂലം തകർന്നുകൊണ്ടിരിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് മാത്രമാണെന്നും ബൈജു കൊട്ടാരക്കര ആരോപിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രൊഡ്യൂസേഴ്സ് പല ആൾക്കാരും പലിശ കൊടുത്ത് മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഒരു ഫിലിം പൂർത്തിയാക്കാൻ 10 കോടി രൂപയാണ് ആവശ്യമെങ്കിൽ ഈ 10 കോടി രൂപയിൽ ഏകദേശം 8 കോടിയോളം രൂപ താരങ്ങൾക്ക് പ്രതിഫലമായി കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഒരു 2 കോടി രൂപയ്ക്ക് മാത്രമേ ചിത്രീകരണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുള്ളൂ. അതുകൊണ്ട് സംഭവിക്കുന്നത് ഈ സിനിമയുടെ ക്വാളിറ്റിയാണ് കുറയുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്കയുടെ ഇപ്പോഴത്തെ ഭാരവാഹിയായ ബി ഉണ്ണികൃഷ്ണൻ ഫെഡറേഷൻ ഫെഫ്കയുടെ ഭാരവാഹിയാണ്, അതുപോലെ തന്നെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണ്, അങ്ങനെ കുറച്ച് മുതലാളി സംഘടനകളുടെ ഭാരവാഹിയായ ബി ഉണ്ണികൃഷ്ണൻ എങ്ങനെ തൊഴിലാളികളുടെ കൂടി നേതാവാകും എന്നാണ് ഇപ്പോൾ ബേജു കൊട്ടാരക്കര ചോദിക്കുന്നത്.